കൊല്ലം വയക്കൽ വഞ്ചിപ്പെട്ടിയിൽ കാറുമായി കൂട്ടിയിടിച്ച് ടാങ്കർ ലോറി മറിഞ്ഞു. പെട്രോളുമായി വന്ന ടാങ്കർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനങ്ങൾ വഴിതിരിച്ചു വിടുകയാണ്. കണ്ണൻ നായർ വിവരങ്ങളുമായിട്ട്. കണ്ണൻ, ഇന്ധന ചോർച്ചയോ തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? ഒൻപതോടുകൂടിയാണ് സംഭവം ഉണ്ടായത്. ദിവിഷ, ഈ പെട്രോളുമായി വന്ന ടാങ്കർ ലോറിയാണ്. കൊട്ടാരക്കരയിൽ നിന്ന് ചടയമംഗലം ഭാഗത്തേക്ക് പോവുകയായിരുന്നു ലോറി. ഈ ലോറിയിലേക്ക് അമിത വേഗത്തിലെത്തിയ ഒരു കാറ് ഇടിച്ചു കയറുകയായിരുന്നു. ആ കാറിലുണ്ടായിരുന്ന വൈക്കൽ സ്വദേശിയായിട്ടുള്ള വ്യക്തിയെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ്. ഈ അപകടത്തെ തുടർന്നാണ് ടാങ്കർ ലോറി മറിഞ്ഞത്. 12,000 ലിറ്റർ ഇന്ധനമാണ് ഇതിലുണ്ടായിട്ടുള്ളത്. പെട്രോൾ ആണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ഫയർഫോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ചെറിയ രീതിയിലുള്ള ഒരു ലീക്ക് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ആ ലീക്ക് തടയാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അത് കെമിക്കൽ ഉപയോഗിച്ചും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിച്ചും അഗ്നി പടരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. എറണാകുളത്ത് നിന്ന് വേണം ഇനി ഈ ഇന്ധനം മാറ്റാൻ വേണ്ടിയുള്ള ഒരു ടാങ്കർ ഇവിടെയൊക്കെ എത്തിക്കാൻ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ആ ടാങ്കർ എത്തിച്ച ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഇന്ധനം മാറ്റുക. അതിനുശേഷം മാത്രമേ ഈ ടാങ്കർ ലോറി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം വേറെ ഉയർത്തിയാൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഒപ്പം തന്നെ MC റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗതാഗതം വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ്. കാറിലുണ്ടായിരുന്നവരുടെ സ്ഥിതി എങ്ങനെയാണ് കണ്ണൻ? കാറിലുണ്ടായിരുന്ന ഒരാൾക്ക് പരിക്ക് ഗുരുതരമാണ്. അദ്ദേഹത്തെയാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അദ്ദേഹം അമിത വേഗത്തിലെത്തി ഈ ടാങ്കറിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നാണ് ലോറി ഡ്രൈവർ അലക്സ് പറയുന്നത്. മറ്റ് കൂടുതൽ അപകടങ്ങളിലേക്ക് പോകാതെ തന്നെ വേഗത്തിൽ തന്നെ മറ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്.